ഇരുളം ഗവൺമെന്റ് ഹൈസ്കൂൾ വായനാവാരാഘോഷം കാവ്യാഞ്ജലിയിൽ ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് നാലാം ക്ലാസ് കൂട്ടുകാർ. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈ കാവ്യാഞ്ജലിയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിൻ്റെ പ്രിയ കവി ചെറുശ്ശേരി നമ്പൂതിരിയാണ്. ആ ജീവിത വഴി നമ്മെ പരിചയപ്പെടുത്താനെത്തുന്നു ചന്ദന സുനിൽ. നമസ്കാരം, ഞാനിവിടെ ചെറുശ്ശേരി നമ്പൂതിരിയുടെ ജീവചരിത്രമാണ് പറയുന്നത്. കൃഷ്ണഗാഥ എന്ന ഒറ്റ കാവ്യം കൊണ്ട് മലയാള സാഹിത്യ ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവി കൂടിയാണ് ഇദ്ദേഹം. ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് ഇദ്ദേഹം. ഉത്തര കേരളത്തിൽ പഴയ കുരുമ്പനാട് താലൂക്കിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു. ക്രിസ്തുവർഷം 1466-75 കാലത്ത് കോലത്ത് നാട് ഭയച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരി കവിതകളിൽ കാണാനാവുക. സംസ്കൃത ഭാഷ അധികം ഉപയോഗിക്കാതെ തന്നെ മലയാള ഭാഷയിൽ കവിതകൾ എഴുതിയ ചെറുശ്ശേരി നമ്പൂതിരി ഭാഷാകവി എന്ന നിലയിൽ ഏറെ പ്രശസ്തനായിരുന്നു. ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ചെറുശ്ശേരി നമ്പൂതിരി തന്നെ. വീരശൃംഖല പുരസ്കാരം നേടിയ കവിയുടെ പ്രധാന കൃതി കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥ എന്ന മഹത്തായ കാവ്യത്തെ പരിചയപ്പെടുത്തുന്നതിനായി കല്യാണി സിംഗിനെ ശ്രമിക്കുന്നു. കൃഷ്ണഗാഥ മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ്. സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ടു തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. മാതൃഭാഷയിലെ മഹനീയങ്ങളായ കാവ്യങ്ങളിൽ അഗ്രിമസ്ഥാനം അർഹിക്കുന്നത് കൃഷ്ണഗാഥയാണെന്ന് മഹാകവി ഉള്ളൂർ പറയുന്നു. കൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയിൽ പ്രതിപാദിക്കുന്നത്. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. ഗാഥ എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപാട്ട് എന്ന് മറ്റൊരു പേരും കൂടിയുണ്ട്. മഞ്ചരി വൃത്തത്തിലാണ് ഗാഥകൾ രചിക്കപ്പെടുന്നത്. നാടൻ പദങ്ങൾ ധാരാളമായി ഉൾപ്പെടുത്തിയാണ് ഈ കാവ്യം രചിക്കപ്പെട്ടിട്ടുള്ളത്. കോലത്തുനാട്ടിലെ രാജാവായിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ രചിക്കപ്പെട്ടത് എന്നാണ് ഐതിഹ്യം. നന്ദി, നമസ്കാരം. കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിലെ ഐതിഹ്യ കഥയുമായി എത്തുന്നു ദിയ ഫാത്തിമ. എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ വായനാ ദിനാശംസകൾ. ഞാനൊരു കഥ പറഞ്ഞു തരാം. ചെറുശ്ശേരി നമ്പൂതിരി ഒരു ഭാഷാ പണ്ഡിതനും കവിയുമാണ്. കോലത്ത് നാട്ടിലെ ഉദയവർമ്മ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ സദ്യനായിരുന്നു. ഒരു ദിവസം രാജാവ് ഭരണം കഴിഞ്ഞ ഇടവേളയിൽ നേരം പോക്കിന് വേണ്ടി ചതുരംഗം കളി കളിച്ച് രാജാവ് തോൽക്കുമെന്ന അവസ്ഥയായി. 1-2 നീക്കങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവ് തോൽക്കുമെന്ന് ഉറപ്പായി. എല്ലാം കണ്ടുകൊണ്ട് രാജാവിൻ്റെ ഭാര്യ നിൽപ്പുന്നുണ്ടായിരുന്നു. കുട്ടിയെ താരാട്ട് പാട്ട് പാടി ഉറക്കുന്നുണ്ടായിരുന്നു. രാജ്ഞി മനസ്സിലായി രാജാവ് തോൽക്കുമെന്ന്. ഒരു രാജ്യത്തിൻ്റെ രാജാവ് തോൽക്കുമെന്ന് തോന്നിയപ്പോൾ ചെറുശ്ശേരിയുടെ മുന്നിൽ തോൽക്കുന്നത് വലിയ നാണക്കേടാവുമെന്ന് തോന്നി. രാജ്ഞിക്ക് രാജാവിനെ ജയിപ്പിക്കാനായി ഒരു സൂത്രം തോന്നി. കുട്ടിയെ ഉറക്കുകയാണെന്ന് വ്യാജേന ഒരു പാട്ട് പാടി കൊടുത്തു.
ആളെയുണ്ട്. രാജാവിന് കാര്യങ്ങൾ മനസ്സിലായി ആളെയുണ്ടാനാണെന്ന്. രാജ്ഞി പറഞ്ഞത് കേട്ട് രാജാവ് ആളെയുണ്ട് ജയിച്ചു. ചെറുശ്ശേരി ഒന്നും മിണ്ടിയില്ല. ഈണം ഇഷ്ടപ്പെട്ട മഹാരാജാവ് ഇതേ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെടുകയും അങ്ങനെ രചിക്കപ്പെട്ടതാണ് കൃഷ്ണഗാഥ എന്നുമാണ് വിശ്വാസം. ഇനി നമുക്ക് കൃഷ്ണഗാഥയുടെ ഏതാനും വരികൾ കേട്ട് ആസ്വദിച്ചാലോ? കവിതയുമായി എത്തുന്നു അഞ്ജന ആർ, സൂര്യദർശ്, ആദിഷ് പി ബി, അഭിരാമി പി എസ്. പോകുന്നത് ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയിലെ ഏതാനും വരികളാണ്. സ്നാനത്തിനായിട്ടു മാതാവ് പോകുന്ന കാലത്തെ പാത്തു നിന്നൊരു നാൾ വെണ്ണയും പാലും വെച്ചുള്ളകം പൂവിന വേഗത്തിൽ നോക്കിക്കൊണ്ടങ്ങുമിങ്ങും ൂറി തങ്കീഴിൽ ചെന്നിട്ടു നോക്കി നിന്നേറെ നേരം പാരിച്ചുകേതിച്ചീളമില്ലാകയാരേഴു പാരു വളർന്നോൻ പിന്നെ ദൂരത്തു നിന്നൊരു പാഴുരൽ കൊണ്ടെന്നു ചാരത്തു ചാലെ കമഴ്ത്തി വെച്ചാൻ ഉന്നതി പോരാഞ്ഞു പിന്നെയാതിന്മീതെ ഉന്നതമായൊരു പീഠം വച്ചാൻ സ്നാനവും ചെയ്തു നീ ആഗമീ പൊളവും പാലിച്ചോനല്ലേ ഈ പൊൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ള നീക്കേതുമേ തരാതെ എങ്ങു നീ പോകുന്നു എന്നമ്മേ ഉണ്ണിക്കൈ തന്നിലേ വച്ചു കൊണ്ടുപോൺ അമ്മയപ്പോൾ വെണ്ണയിൽ കൊണ്ടൊരു കണ്ണൻ താനന്ദനം വെണ്ണില വഞ്ചി ചിരിച്ചു ചെന്നാൽ ഒറ്റക്കൈ ചെന്നിൽ നീ വെണ്ണ വെച്ചിടുന്നാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ അർത്ഥനായി നിന്നു ഞാൻ കേഴും പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവെ വായിലിട്ട് അയ്യോ ഇതെങ്ങനെ ചൊല്ലിച്ചെന്നാൽ കള്ളനായുള്ളൊരു കാകന്തൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ വെണ്ണേ കണ്ടൊരു കണ്ണതാനെയും വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തൂമകണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമിനിന്നു വിളങ്ങിയതപ്പോ. വെണ്ണക്കണ്ണൻ കവിതയുടെ സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽ വെണ്ണ ഞാൻ സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽ വെണ്ണ ഞാൻ ഇങ്ങനെയുള്ള നീക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നു തെന്നമ്മേ ചൊൽ ഓമനപ്പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിത്തൻ കോമളച്ചുണ്ടു പിളിർക്കും നേരം ഉണ്ണിക്കൈ തന്നിലേ വച്ചു നിന്നീടിനാൾ
വെണ്ണതാൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനം നേരം വെണ്ണിലാ വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം. കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊന്നാൻ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം. കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലി ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിഞ്ഞു വന്നു പിന്നെ. എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിഞ്ഞു വന്നു പിന്നെ. വൈകാതെ വണ്ണമാ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ. വെണ്ണയെ കണ്ടൊരു കണ്ണന്തൻ ആനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ. വെണ്ണയെ കണ്ടൊരു കണ്ണന്തൻ ആനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ. പുഞ്ചിരിത്തൂമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോൾ. പരിപാടികളെല്ലാം ചെറുശ്ശേരി നമ്പൂതിരി കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം എന്തു പറഞ്ഞേനെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹായ് ഹായ്, ദേഷായിരിക്കണു. നമ്മെ മനസ്സിലായില്ലെന്നുണ്ടോ? നാം ചെറുശ്ശേരി നമ്പൂതിരി വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടികളും നാം കണ്ടിരിക്കുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഈ കാവ്യാഞ്ജലിയിൽ നോമിനെ കുറിച്ച് അവതരിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും. അപ്പൊ പിന്നെ നോം വരട്ടെ, ശി തിരക്കുണ്ട്.